SUN NXT ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ SUN NXT ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഐ ലവ് യു. ആരെങ്കിലും കാണോ ഓഫീസറെ? എല്ലാം എപ്പോഴെങ്കിലും എല്ലാവരും അറിയാൻ പോകുന്നതല്ലേ, സാരമില്ല. പറ ഓഫീസറെ. ആദ്യം പറ. ശരി, ഞാൻ പറയാം. പക്ഷെ കൈവിട്. ഉറപ്പാണോ? പറയണ്ണേ. വെറുതെ പറഞ്ഞാ പോരാ, കെട്ടിപ്പിടിച്ച് പറയണം. ശരി, വേഗം. കണ്ണടക്കണം. ഞാനോ? എന്തിന്? അടക്കേ. ഓ, നാണല്ലേ. ശരി. ഉപ്പുമാവേ, ഇവിടെ നോക്ക്. കൈ വിടർത്തി നട റോഡിൽ നിന്ന് ടൈറ്റാനിക് കളിക്കാതെ വീട്ടിൽ പോവാൻ നോക്ക്. അപ്പൊ ശരി. ആ ശരി ശരി, നീ ഇപ്പൊ പൊയ്ക്കോ, ഇനി എന്റെ കൈ കിട്ടും. അതിന് കിട്ടില്ല. ഹലോ. ഹലോ മാഡം, ഞാനാ. ആ പറയ്, പുതിയ സന്തോഷ വാർത്തകൾ വല്ലതും ഉണ്ടോ? ഇല്ല മാഡം, പക്ഷേ. എന്താ നിർത്തിയത്? കൃഷിക്കാരെ രഞ്ജിത്തിന് നേരെ തിരിച്ചുവിടാനുള്ള പ്ലാൻ, അത് നടക്കില്ല മാഡം. എന്തുപറ്റി? രഞ്ജിത്ത് അവർക്ക് കൊടുക്കാനുള്ള മുഴുവൻ പണവും കൊടുത്തു. എങ്ങനെ? അറിയില്ല മാഡം. അവർക്ക് ഇപ്പോ എന്ത് സപ്പോർട്ടിന് തയ്യാറായി കൂടെ നിൽക്കുക. ഞാൻ വെക്കട്ടെ മാഡം. വെച്ചിട്ട് പോടോ. എന്താ അമ്മേ പ്രശ്നം? ആരായിരുന്നു പ്രശ്നം? ഫോൺ ചെയ്ത ആളല്ല പൂർണി, ആ രഞ്ജിത്ത. അവൻ അരിയുടെ മുഴുവൻ പണവും കൊടുത്തു തീർത്തു അത്രേ. അവനെ ആ നിലയ്ക്ക് സഹായിക്കാൻ ഒരാൾക്കേ കഴിയൂ, ശ്രീകാന്തിന്. അനിയത്തിയുടെ ഭാവി ഭർത്താവിന് ഒരു തട്ടുകേട് വന്നപ്പോഴേക്കും ചാടി വീണ് സഹായിച്ചിട്ടുണ്ടാവും. ആര് സഹായിച്ചാലും നഷ്ടം നഷ്ടം തന്നെയല്ലേ അമ്മേ. പോകെ പോകെ സഹായിക്കാനുണ്ടാവുമെന്ന് നമുക്ക് നോക്കാലോ. അതെ, എല്ലായ്പ്പോഴും രഞ്ജിത്തിന്റെ ആപത് ബാന്ധവനായിട്ട് അവതരിക്കാൻ അയാൾക്ക് പറ്റില്ലല്ലോ. പാലിൽ തീ പിടിച്ചതുപോലെ അവനെയും ഓടിക്കാൻ തുടങ്ങാം നമുക്ക്. അപ്പൊ കാണാലോ. കുറച്ചങ്ങ് നീങ്ങി നിന്ന് മാറാലോ തുടക്കന്റെ മണിക്കൂട്ടാ, മനുഷ്യനെ വെറുതെ ഉപദ്രവിക്കാതെ. അത് മാത്രല്ല അച്ഛമ്മേ, പണിയെടുക്കുന്നുണ്ടെന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ വേണമല്ലോ. അല്ലടാ മണിക്കൂട്ടാ, വേറെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, എന്റെ ആത്മാർത്ഥയെ മാത്രം തൊട്ട് കളിക്കരുത്, ഞാൻ 100 തവണ പറഞ്ഞിട്ടുണ്ട്. അമ്മാവ, ഞാൻ വീട്ടിലേക്ക് വരാതിരിക്കായിരുന്നു. എന്താ ശ്രീകുട്ട, അത്യാവശ്യം വല്ലതും ഉണ്ടോ? അല്ല, ലച്ചുന്റെ രഞ്ജിത്തിന്റെ നിശ്ചയം ഇത്തിരി വിപുലമായി നടത്തണ്ടേ എന്നൊരാലോചന. കല്യാണം തീരുമാനിച്ച സ്ഥിതിക്ക് അത് വേണോ ശ്രീകുട്ട? പേരിനാ ചടങ്ങ് നടത്തിയിട്ട് കല്യാണം ഉടനെ തന്നെ എല്ലാരെയും വിളിച്ചങ്ങ് നടത്തിയ പോരെ. അതെ, വെറുതെ നാട്ടുകാർക്ക് ഉണ്ടാകാൻ വേണ്ടി ഒരു ഫംഗ്ഷൻ നടത്തണ്ട. അല്ലേ അച്ഛമ്മേ? ഞാൻ പറഞ്ഞ ശരിയല്ല അച്ഛമ്മേ. അതെ അതെ, അങ്ങനെ ആർക്കെങ്കിലും സദ്യ കൊടുക്കണമെന്നാണെങ്കിൽ ഒരു കാര്യം ചെയ്, ഏതെങ്കിലും ഒരു അനാഥാലയത്തിന് സദ്യ കൊടുക്കാം. അത് പോയിന്റ്. എന്നാ നീ ചെന്നൊരു പേപ്പറും പിന്നെ എടുത്തിട്ടോ മണിക്കുട്ട. കാര്യങ്ങൾ എങ്ങനെയൊക്കെ വേണമെന്നും ആരെയൊക്കെ വിളിക്കണമെന്നും നമുക്ക് ഇപ്പോഴേ തീരുമാനിക്കാം. അങ്ങനെ പോയിന്റ് പോയിന്റായിട്ട് കാര്യം പറ. ദാ വന്നു. നിനക്കെന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം, കേട്ടല്ലോ. ശ്രീകുട്ട, നിശ്ചയം നടത്തുന്നതൊക്കെ നല്ല കാര്യം തന്നെയാ, ചെയ്യേം വേണം. ഒപ്പം വേറൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. തിരക്കിനിടയിൽ അത് മറന്നു പോകണ്ടാന്ന് കരുതിയിട്ടാ സിത്താരയുടെയും ശ്രീകുട്ടനെയും ജാതകപ്പൊരുത്തം കൂടി ഒന്ന് നോക്കണം.
അതെന്തിനാ മോഹനെ ഇപ്പൊ നോക്കുന്നത്? മാത്രമല്ല അത് പൊരുത്തമുള്ളതാണെന്ന് മുമ്പേ നോക്കി വെച്ചിരിക്കുന്നല്ലേ. അതെ, എന്നാലും കല്യാണത്തിന് മുമ്പ് അത് വീണ്ടും ഒന്ന് നോക്കുന്നതിൽ തെറ്റില്ല ശ്രീകുട്ട. എന്തൊക്കെയാണ് വരാനിരിക്കുന്നതെന്ന് അറിഞ്ഞാൽ അത് പ്രകാരം കരുതി ജീവിക്കാമല്ലോ. ഇനിയിപ്പോ അതായിട്ട് ചെയ്യാതിരിക്കണ്ട ശ്രീകുട്ട, മോഹന് സന്തോഷമായിക്കോട്ടെ. വേറൊന്നുകൂടിയുണ്ട്, ഇനിയും ജാതകവും. അതിനോടൊപ്പം തന്നെ രഞ്ജിത്തിന്റെയും ശ്രീകുട്ടിയുടെയും ജാതകം കൂടി ഒന്ന് നോക്കണം ശ്രീകുട്ട. അത് നോക്കിട്ട് എന്തിനാ, നിശ്ചയം കഴിഞ്ഞതല്ലേ? അല്ല, ചത്ത കുട്ടിയുടെ ജാതകം നോക്കിയിട്ട് കാര്യമില്ല എന്ന് പറയുന്ന പോലെ തീരുമാനിച്ചു കഴിഞ്ഞതിന്റെ ജാതകം നോക്കേണ്ടതുണ്ടോന്നാ. വായടക്കടാ, അവനൊരു ഉപമയായിട്ട് വന്നിരിക്കുന്നു. അയ്യോ, ഞാൻ ഉദ്ദേശിച്ചത്? നീ ഒന്നും ഉദ്ദേശിക്കണ്ട, ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം. പോട്ടമാവ, അവൻ പറയുന്ന കാര്യമാക്കണ്ട. അമ്മ പറയും, നാളെ ഒരു കാര്യം ഓർത്ത് നമ്മൾ സങ്കടപ്പെടാൻ പാടില്ല. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ഇവരുടെ ജാതകം കൂടി ഒന്ന് നോക്കുന്നതിൽ തെറ്റില്ല എന്ന്. ഇനിയിപ്പോ അതായിട്ട് നോക്കാതിരിക്കണ്ട, എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ തന്നെ അതിന് പരിഹാരം ഉണ്ടല്ലോ. ഓക്കെ മാവ, അങ്ങനെ തന്നെ ചെയ്യാം. നോക്കുമ്പോ ചിറ്റയും കൊച്ചസിനും കൂടി വരട്ടെ, ഞാൻ ഒറ്റയ്ക്ക് പോയി നോക്കിന്ന് വേണ്ടല്ലോ. എന്തലച്ചു പോരെ, എന്തലച്ചു മുഖത്തൊരു വല്ലായികയുണ്ടല്ലോ, അസുഖം വല്ലതുണ്ടോ? ഏ, അതൊന്നുമില്ല. പിന്നെ ഒരക്ഷരം പോലും മിണ്ടുന്നില്ലല്ലോ. അത് ഈ വക കാര്യങ്ങളിൽ ഞാൻ എന്ത് പറയാനാ? അതും ശരിയാ. അപ്പോ കൈയോടെ പോയി ചിറ്റയും കണ്ടിട്ട് വരാം. പിന്നെ കാണാം. ശ്രീകാന്ത് വിളിച്ചിരുന്നു, നിന്റെ ജാതകമായിട്ട് ജോത്സ്യന്റെ അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. എടാ, ആ മോഹനം പറഞ്ഞിട്ടാ പെട്ടെന്ന് ഈ ജാതക നോട്ടമെന്ന് പറഞ്ഞപ്പോ എനിക്കൊരു സംശയം. അയാൾ ഒരിക്കൽ നിന്റെ അമ്മയോട് അതും ഇതും ഒക്കെ പറഞ്ഞ് നിന്റെ അമ്മ ജാതകം നോക്കിയ ഓർമ്മയുണ്ടോ? ആ പണിക്കര് നിന്റെ അമ്മയോട് പറഞ്ഞത് പൊരുത്തം കുറവാണെന്ന്. അതങ്ങാണ് അറിഞ്ഞിട്ടാണ് മോഹനൻ ഇങ്ങനെ ഒരു ട്രാപ്പ് ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിലോ. ഈ ജാതകത്തിലൊക്കെ എന്ത് കാര്യം? ഈ ലോകത്തുള്ളൊരു മുഴുവൻ ജാതകം നോക്കിയിട്ടാണോ? എടാ, അത് നമുക്കല്ലേ അറിയൂ. മോഹൻ അതിൽ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ് ശടിച്ചു നിന്നാൽ ശ്രീകാന്തിന് അധികം എതിർത്ത് നിൽക്കാൻ പറ്റില്ല. പിന്നെ ശ്രീലക്ഷ്മിക്ക് നിന്നോട് അതിഭയങ്കര പ്രണയമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവള് ന്യൂട്രാകാനും സാധ്യതയുണ്ട്. അച്ഛനോട് പറഞ്ഞു, അവക്ക് എന്നെ ഇഷ്ടം. ആയിക്കോട്ടെ, അവസാനം വരെ നീ അങ്ങനെ വിശ്വസിക്കുന്നതാ എനിക്കിഷ്ടം. പക്ഷേ എന്തെങ്കിലും കാരണവശാൽ പൊരുത്ത ദോഷം വന്നാൽ, നിന്റെ ജാതകം വെച്ച് ഞാനൊരു കളി കളിക്കും. എന്ത് കളി? അതൊക്കെ ഉണ്ട്, നീ പെട്ടെന്ന് വരാൻ നോക്കൂ. ഒരു സെക്കൻഡ്. ഓ, ശ്രീകുട്ടി, സിത്താര വന്നില്ലേ മോനമ്മാവ? അവൾ ഏത് നേരം നിന്റെ കൂടെയല്ലേ, എന്നെക്കാൾ അറിയുന്നത് നിനക്കല്ലേ മോളെ. ഇന്നലെ രാത്രി അവിടെ നിന്ന് പോകുമ്പോ ഇന്ന് അമ്പലത്തിൽ വെച്ച് കാണാന്ന് പറഞ്ഞിരുന്നു, അതാ. ഈശ്വര, ശ്രീകുട്ടിയും രഞ്ജിത്തും ഒരുമിക്കരുതെന്ന് നിന്റെ നിശ്ചയമാണെങ്കിൽ രോഹിത്തുമായി ചേരണമെന്നുള്ളതും നിന്റെ നിശ്ചയം തന്നെ ആയിരിക്കണേ. ചിലപ്പോ അകത്ത് ശ്രീലക്ഷ്മിയും കാണും, ചെറിയമ്മ നോക്കിക്കോ. അതിന്റെ അത്ര ഉറപ്പ്? ഉറപ്പല്ല, ഒരു വൈബ്. ഞാൻ എപ്പോഴൊക്കെ ഇവിടെ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ അവളെയും കണ്ടിട്ടുണ്ട്. ഞങ്ങളെ ചേർത്ത് വെച്ചതുപോലും ഈ അമ്പല. ആ കണക്കിന് അവളെ ഇന്നിവിടെ കാണേണ്ടതല്ലേ. ചെറുക്കന്റെ റൊമാൻസ് ഇത്തിരി ഓവർ ആവുന്നുണ്ട്. എന്താ, ബെറ്റുണ്ടോ? കളിക്കാതെ വാടാ. ഞാൻ പറഞ്ഞില്ലേ വൈബ്.